നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഷോട്ട് തന്നെ കാണുമ്പോൾ വൈഡ് ആയിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം, അത് ശരിക്കും കണ്ടപ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്തു. അതിൻ്റെ പേര് തന്നെ ദേവ്പ്രയാഗ് എന്നാണ്. അവിടെ അളകനന്ദയും ഭാഗീരഥി റിവേഴ്സും ജോയിൻ ചെയ്യുന്ന പോയിന്റാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ രണ്ട് റിവേഴ്സിനും. അത് ജോയിൻ ചെയ്യുമ്പോൾ ഉടനെ മിക്സ് ആവില്ല, എത്രയോ കിലോമീറ്റേഴ്സ് അത് ഇതേപോലെ തന്നെ സെപ്പറേഷൻ കാണാൻ പറ്റും നമുക്ക് ഈ രണ്ട് റിവേഴ്സിൻ്റെ കളേഴ്സ്. അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഈ ഒരു സെപ്പറേഷനൊക്കെ. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം തന്നെ ഫോട്ടോ എടുത്ത് വീട്ടിലൊക്കെ അയച്ചു കൊടുത്തു. നമ്മൾ വിചാരിക്കുക അത് മിക്സ് ഉടനെ ആവും, പക്ഷേ ഇറ്റ് ഡസൻ ഹാപ്പൻ. ആ ഒരു ലൈൻ ഓഫ് സെപ്പറേഷൻ കുറേ നേരമുണ്ട്. ഈ നേരത്തെ പറഞ്ഞു ഇത്രയും തണുപ്പ്, ഈ മൈനസിലൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഒന്നാമത് നമ്മളുടെ ഡ്രസ്സിങ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണമല്ലോ. തണുപ്പിനെ ഓവർകം ചെയ്യണം, തല കവർ ചെയ്യണം, ഇല്ലെങ്കിൽ ഈവൻ ഇയർ. അതെ അതെ അതെ, അത് ഡിഫിക്കൾട്ടായിരുന്നു, എല്ലാവർക്കും ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷേ ആർട്ടിസ്റ്റിന് ചില ഔട്ട്ഫിറ്റ്സ് മൂവിക്ക് വേണ്ടി ആവശ്യമുണ്ട്, അപ്പം നമുക്ക് അത്രയും ലെയേഴ്സ് ഓഫ് ഔട്ട്ഫിറ്റ് ഇടാൻ പറ്റൂല. അത്രയും വോമൊന്നും ആയിരുന്നില്ല, പക്ഷെ ആക്ഷൻ ആയിരുന്നു ചെയ്യുന്നത് കൊണ്ട് ബോഡി ഇത്തിരി വോമപ്പ് ആവും. അതെ അതെ, പക്ഷേ ഐ തിങ്ക് അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു 3 layers, 4 layers ഇട്ടിട്ടാണ് നിന്നത്. വെരി വെരി ഡിഫിക്കൾട്ട്, എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ. നമ്മൾ പലപ്പോഴും -7 ഒക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ.